ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ? സി, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ ഇത്രയും ദിവസത്തെ ജേണിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് നമുക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു മാർക്കറ്റിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാർക്കറ്റ് അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല, ബട്ട് അത്ര ഭയങ്കര ഈസി അല്ല എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഡേ ബൈ ഡേ ഈസി ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ നമ്മൾ പുതിയ വീക്കിലേക്ക് പോകാൻ പോവാണ്. മാർക്കറ്റ് ഏകദേശം നിൽക്കുന്ന ഒരു എന്താ പറയുക, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡേ പുതിയ ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടില്ല, അറൌണ്ട് ഒരു 300-400 പോയിന്റ്സ് എവയാണ് സ്റ്റിൽ ഉള്ളത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചാർട്ടിൽ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പെയിൻ എന്താ പറയുക, അത്ര സുഖകരമല്ലാത്ത ഒരു പാറ്റേൺ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പാറ്റേണും നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നോക്കാം നമുക്ക് എന്താണ് പെയിൻ, എങ്ങനെയായിരിക്കണം നമ്മുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള ട്രേഡ് പ്ലാനും വീക്ക്ലി അനാലിസും ആൻഡ് അതിനുശേഷം ഡെയിലി അനാലിസും ആൻഡ് 15 മിനിറ്റ് ഇൻട്രാഡേയിലേക്കുള്ള അനാലിസും കാര്യങ്ങളൊക്കെ നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നമുക്ക് ആദ്യം വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാം. വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സി, ഇവിടുന്ന് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഒരു റാലി തന്നു, ഈ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇവിടെയുള്ള കാര്യം എന്ന് വെച്ചാൽ, സി, മാർക്കറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ വോളിയവും നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ വോളിയം കുറയാന്ന് പറഞ്ഞാൽ അത്ര പിന്നെ നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി ഒന്നുമല്ല. വോളിയം എങ്ങനെ അനാലിസിസ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് ചെറുതായിട്ട് വോളിയം കുറഞ്ഞു വരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ ഒഫ്കോഴ്സ് നമ്മുടെ എഒടി ഫാമിലിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മാർക്കറ്റിന്റെ അടുത്ത് വരാൻ പോകുന്ന പരിപാടികൾ എന്നുള്ളത്. ആൻഡ് അതല്ല, നിങ്ങൾ മാർക്കറ്റ് അനാലിസിസ് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു പാറ്റേൺ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നിഫ്റ്റിയിൽ മുമ്പ് ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഈ ഒരു സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് അല്ലേ. ഓക്കെ, ഞാൻ ആദ്യം ഇതിനെ ഡിലീറ്റ് ചെയ്യാം, കാരണം ഈ ഒരു ഇത് ഹൈഡ് ചെയ്താൽ മാത്രമേ നമുക്കത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ്ലി ഉള്ള ലൈൻസ് ഒക്കെ മാർക്കറ്റിൽ വരുന്നതായിരിക്കും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്താവുന്നുണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് സ്ക്യൂസ് ആവുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും മാർക്കറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നെഗറ്റീവ് പാറ്റേൺ ആണ്. ഈ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയൊരു കറക്ഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ അത്ര പിന്നെ എന്താ പറയുക, സുഖകരമല്ലാത്തൊരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ലെവലിനെ നിങ്ങളുടെ വാച്ചസിൽ വെക്കുക. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ട്, അതിനെ മുകളിൽ കൂടി നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെഡ്ജ് പാറ്റേൺ ആയിട്ടാണ് മാറുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ഇങ്ങനെ വെഡ്ജ് പാറ്റേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂഷ്വലി മാർക്കറ്റ് പിന്നെ ഈ ഒരു വെഡ്ജിന്റെ ലോവർ ലെവലിനെ ബ്രേക്ക് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരുന്നൊരു സിനാരി ഉണ്ടാവാറുണ്ട്. സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആസ് ഓഫ് നോ നമുക്ക് വീക്ക്നെസ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ബട്ട് ഇവിടെയുള്ള ഈ ഒരു സിനാരിയോനെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇഫ് മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നതിൽ യാതൊരു ആശ്ചര്യവും വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി എഗെയിൻ മുകളിലേക്ക് വീണ്ടും നമ്മൾ പിന്നെ ഡീപ്പായിട്ട് പ്രൈസിനെ വായിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, സി, ഇവിടെ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സി, നമുക്കിവിടെ പിന്നെ ക്ലിയർ ആയിട്ട് നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കി, അതിനുശേഷം എഗെയിൻ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്, ചെറിയൊരു വോളറ്റൈലിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇവിടെ 2-3 ക്യാൻഡിൽ വോളറ്റൈലിറ്റി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എഗെയിൻ സിമിലർ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സെയിം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതുപോലെ തന്നെ സെയിം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ആൻഡ് ഇതിനുശേഷം ഒരു മൊമെന്റം പോസ് ആവാനുള്ള സാധ്യത ഇവിടെയില്ലേ? ഒഫ്കോഴ്സ് ഉണ്ട്. കാരണം എന്താണ്, നമുക്ക് പ്രീവിയസ്ലി കാണാൻ പറ്റുന്നത് എന്താണ്, ഇവിടെ പ്രോപ്പർ ഒരു മൊമെന്റം ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു പിന്നെ വോളറ്റൈൽ മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു വോളറ്റൈൽ മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അത് എല്ലാ മാർക്കറ്റിലും ഉണ്ടാകുന്നതാണ്. മാർക്കറ്റിന്റെ സർക്കിൾ എന്താണ്, വോളറ്റൈലിറ്റി, ട്രെൻഡിങ്, സൈഡ് വൈസ് എന്നുള്ളതാണ്. സോ ഈ ഒരു സർക്കിളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തേ മതിയാവുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു മൊമെന്റം ക്യാൻഡിൽ കണ്ടതിന് ശേഷം ഇവിടെ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ഉണ്ടാവാനുള്ള സാധ്യത സ്റ്റിൽ അവിടെ ഇൻടാക്ട് ആണ്. സോ ആ ഒരു പോയിന്റിനെ കൂടി മനസ്സിൽ വെക്കണം എന്നുള്ളതാണ്. ഇനി 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നാളത്തേക്കുള്ള ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്.
ഇപ്പോൾ അവിടുത്തെ ലോവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലെവലിന് ഒന്നുകൂടി താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. 22400 എന്നുള്ള ലെവലിൽ ഞാൻ എടുക്കുന്നത്. 22400 താഴെ വന്നാൽ മാത്രമേ ഇതിനകത്തൊരു സെല്ലിങ്ങിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ഒഫ്കോഴ്സ് നമുക്ക് ഇവിടെ ചെറിയൊരു ലെവൽ വരുന്നുണ്ട്, ബട്ട് നിയറസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ ഒരു പിന്നെ ലെവലിന്റെ ഇൻബിറ്റ്വീനിലായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 400 താഴെയായിട്ട് 350-320 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണ്, ഇവിടെ ആയിട്ടാണ് ഒരു സപ്പോർട്ട് വരാൻ പോകുന്നത്. സി ഇത് പിന്നെ ഒരു ആർഗ്യുമെന്റ് ഉള്ള പോയിന്റ് ആണ്. സി ഇവിടെ ആയിട്ട് നമുക്കൊരു സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇതിനെ എടുക്കാതെ അല്ലെങ്കിൽ ഈ പോയിന്റിനെ എടുക്കാതെ എന്തുകൊണ്ട് ഈ ഒരു പോയിന്റിനെ എടുത്തു എന്നുള്ളത്. സി സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതേ സിനാരിയോ അപ്പുറത്തിരുന്ന് നിങ്ങൾക്ക് പണി തരാൻ ആലോചിക്കുന്ന ആൾക്കും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് മേ ബി ഒരു ചെറിയൊരു പിന്നെ ഒരു പോയിന്റിലേക്കെങ്കിലും ചെറിയായിട്ട് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് എഗെയിൻ താഴത്തേക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. സോ ആ ഒരു കാര്യം പോയിന്റിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ കട്ട് നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. ആൻഡ് അങ്ങനെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ? സി മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു 20-30 അല്ലെങ്കിൽ 40 പോയിന്റ് ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40-45 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ നിഫ്റ്റിനെ സംബന്ധിച്ച് ഒരു പിന്നെ വലിയ സംഭവമൊന്നുമല്ല. കാരണം 200+ പോയിന്റ്സിന്റെ മൂവ്മെന്റ് ഓരോ ദിവസവും നിഫ്റ്റി കാണിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവ്രി ലൈക്ക് ഫ്രീക്വന്റ് ഡെയിൽ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 40 പോയിന്റ് ഒക്കെ എസ് എൽ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതി ഒന്നുമല്ല. സോ അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൊമെന്റത്തിന്റെ മുകളിലേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ? സി മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ സേ 22400 താഴെയുള്ള ഗ്യാപ്പ് ഡൗണുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിന്ന് റേഞ്ച് ഉണ്ടാക്കിയിട്ട് നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ല താഴത്തേക്കുള്ള ഒരു മൊമെന്റം കാണാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്, 22400 മുകളിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ലൈക്ക് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഡെയിലി അനാലിസിസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വോളറ്റൈൽ ഡേ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് പ്രീവിയസ്ലി എന്തായിരുന്നു? ഇതൊരു പിന്നെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ഒരു പോയിന്റ് ഇനി മാർക്കറ്റിന് എന്തായിട്ട് ആക്ട് ചെയ്യും? സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ വെച്ചിട്ട് പുതിയ പിഇ സെല്ലേഴ്സ് ആഡ് ചെയ്യും. ആൻഡ് ഈ ഒരു പോയിന്റിലുള്ള പിന്നെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് എന്താവും 22500 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് കോൾ സെല്ലേഴ്സും ആഡ് ചെയ്യപ്പെടും. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു വോളറ്റൈലിറ്റി കാണിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് ആ ഒരു പിന്നെ പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ? സി മാർക്കറ്റ് ഫ്ലാറ്റ് അതായത് പിന്നെ ഈ ഒരു ലെവലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഇൻബിറ്റ്വീനിലൊക്കെ ആയിട്ട് ഓപ്പൺ ആവുകയാണ്, എന്നിട്ട് പിന്നെ ഓറൽസ് അതായത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണ്, ഓറൽസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണ്, എന്നിട്ട് മുകളിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും. സ്ലോ സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണ്, ദാറ്റ് ടു ഇൻ 22400 താഴെ. അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഔട്ട് തരെ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ മൊമെന്റം കാണാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഈ ഒരു ലെവലിലൊക്കെയാണ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നതെങ്കിലും ഇവിടെ മാർക്കറ്റ് ഒരു ചെറിയ ഷോർട്ട് ടൈം ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ട്രാപ്പിന്റെ സിനാരിയോ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രാപ്പിന്റെ സിനാരിയോ ഉണ്ടാവില്ല. ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പിന്റെ സിനാരിയോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും മനസ്സിൽ വെക്കണം. ആൻഡ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്താണ് പിന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി ബാങ്ക് നിഫ്റ്റി വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ തന്നെ നോക്കാം. സോ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ട് പിന്നെ ഓൾ ടൈം ഹൈന്റെ ഒരുപാട് താഴെയായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഒരുപാട് താഴെ ഒന്നും പറയാൻ പറ്റില്ല, ബാങ്ക് നിഫ്റ്റിക്ക് അതൊരു വലിയ സംഭവമൊന്നുമല്ല. ബട്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 വീക്കിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പ്രീവിയസ്ലി നമ്മൾ എണ്ണുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4 അതിനുശേഷം എന്തായിട്ടുണ്ട്? ഒരു വോളറ്റൈലിറ്റി വന്നിട്ടുണ്ട്, ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. 1, 2, 3, 4 വീക്ക് പ്രോപ്പർ സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് എന്താ സംഭവിക്കുന്നത് എന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇൻ സിമ്പിൾ വേർഡ്സ്,
ഒരു നാല് ക്യാൻഡിൽ അല്ലെങ്കിൽ അഞ്ച് ക്യാൻഡിലൊക്കെ വൺ ഡയറക്ഷണൽ മൊമെന്റം കാണിച്ചു കഴിഞ്ഞാൽ അത് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മൊമെന്റം എപ്പോഴും പ്രൈസ് കാണിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വൺസ് മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പുൾ ബാക്ക് ഇല്ലാതെ കിട്ടാതെ ഞാൻ ഒരിക്കലും ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല. രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള അനാലിസിസ് വരെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആ ഒരു വൺ ഡയറക്ഷണൽ മൂവ് മാർക്കറ്റിൽ പോയ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നത്. എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിട്ടുണ്ട് കണ്ടിന്യൂസ് മൊമെന്റ് ആയിട്ടുണ്ട്, താഴത്തേക്ക് ഒരു പുഷ് ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ പ്രൈസിന്റെ ബിഹേവിയർ അതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ ഞാൻ അത്ര ഭയങ്കര അഗ്രസീവ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇൻട്രാഡേയിലേക്ക് ചെറിയ ചെറിയ പൊസിഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ബട്ട് സ്റ്റിൽ ഇതിനകത്ത് എന്ത് വരാനുണ്ട്? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഓഫ് കോഴ്സ് സെയിം സിനാരിയോ തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നമ്മളോട് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്, ഓപ്പോസിറ്റ് ഒരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് താഴത്തേക്ക് ഒരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്, ഓപ്പോസിറ്റ് ഒരു മൂവ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് മുകളിലേക്ക് ഒരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്, ഇത് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇന്ന് താഴത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്, ഓപ്പോസിറ്റ് ഒരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്. സോ സിമ്പിൾ ആയിട്ട് പ്രൈസ് തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇവിടെയും വലിയൊരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയാ, സിമ്പിൾ ആയിട്ടൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ കൂടിയാണ്. സോ ഈ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, നിങ്ങൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ഈ ഒരു ലെവൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻസൈഡ് ക്യാൻഡിലെ ലോവർ ലെവലിലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിന് ഇവിടെ മൾട്ടിപ്പിൾ സപ്പോർട്ട് ലെവൽസ് ഇവിടെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള സപ്പോർട്ട് ലെവൽസ് ഇവിടെ ഉണ്ടാവുമ്പോഴും ഓൾ ടൈം ഹൈ പോലെയുള്ള റെസിസ്റ്റൻസ് ലെവൽസ് ഇവിടെ ഉണ്ടാവുമ്പോഴും മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയില്ലേ? ഓഫ് കോഴ്സ് അവിടെ ഉണ്ട്. സോ ആ ഒരു ലെവലും കൂടി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം. കാരണം അതാണ് നമ്മൾ നേരത്തെ നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കിയതുപോലെ തന്നെ ഒരു മൊമെന്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പോസ് ഉണ്ടാവാറുണ്ട്, അതിനുശേഷമാണ് ഒരു റാലി ഉണ്ടാവല് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവല്. ക്ലിയർ അല്ലേ? ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് നമ്മൾ RBR ഉം RBD ഉം പറയുന്ന എന്താണ്? റാലി ബേസ് ഡ്രോപ്പ്, റാലി ബേസ് റാലി, റാലി ബേസ് റാലി അല്ലേ. സോ ഇവിടെ ഒരു പ്രോബബിലിറ്റി അങ്ങനെയുണ്ട്. പ്രൈസ് നമ്മളോട് അതാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ്ലി കഴിഞ്ഞു പോയിട്ടുള്ള ചാർട്ടുകൾ നമ്മളോട് അതാണ് പറയുന്നത്. സോ ആ ഒരു ലെവലിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക, ആ ഒരു കാര്യം നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി 15 മിനിറ്റ് ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നാളത്തേക്ക് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത്? സി, നാളത്തേക്കുള്ള ട്രേഡ് പ്ലാനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിൽ സിമ്പിളായിട്ട് മാർക്കറ്റ് നമുക്ക് കാണിച്ചൊരു കാര്യമുണ്ട്. മാർക്കറ്റിന് ഇവിടെ ആയിട്ടൊരു സപ്പോർട്ടുണ്ട്, നിയറസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇവിടെ ആയിട്ടൊരു സപ്പോർട്ടുണ്ട്. ഏതാണ് സപ്പോർട്ട്? ഈ ഒരു ലെവലിലായിട്ടൊരു സപ്പോർട്ടുണ്ട്. സി, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് താഴെ വന്നിട്ട് എക്സാക്ട് ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത്. എഗെയിൻ ഇവിടെ മാർക്കറ്റ് റീടെസ്റ്റ് വന്നു. എഗെയിൻ ഈ ഒരു ലെവലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്, 47,740 എന്നുള്ള ലെവലാണ്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട്, ശ്രദ്ധിച്ചു കേൾക്കുക അനാലിസിസ്, ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട്, അതായത് ലെവൽ എന്ന് പറയുന്നത് 48,000 എന്നുള്ള ലെവൽ തന്നെയാണ് വരുന്നത്, നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ 48,000, അതുപോലെ തന്നെ 740 എന്നുള്ള ലെവല്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം, കുറച്ച് സമയം ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് 47,500 എന്നുള്ള ഒരു പോയിന്റിലേക്കും, അതിനുശേഷം 47,300 എന്നുള്ള പോയിന്റിലേക്കും മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതാണ് മാർക്കറ്റിന്റെ നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്ന പോയിന്റ്. അത് മാർക്കറ്റ് രണ്ട് മൂന്ന് ടൈം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് വന്നിട്ട് എൻഡ് ചെയ്തുള്ളത്. സോ ഇവിടെ നിന്നിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ഓക്കെ, ഇതൊരു സപ്പോർട്ടാണ്, ചെറിയ SL ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇവിടെ ലോങ് ട്രേഡിനെ പ്ലാൻ ചെയ്യും. ആൻഡ് അത് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഇറ്റാവുകയും അതുവഴി നമുക്ക് ചെറിയൊരു മൂവ് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ഹെവി മൂവിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക 47,500. ആൻഡ് അതിനെയും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം 300 മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതല്ല മാർക്കറ്റ് മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ തന്നെ മാർക്കറ്റിൽ ഫസ്റ്റ് ഹഡിലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഇവിടെയാണ് മാർക്കറ്റിൽ ഫസ്റ്റ് ഹഡിൽ വരാൻ പോകുന്നത്. 48,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, സോ 48,150 എന്നുള്ളത് ക്രൂഷ്യൽ ലെവലായിട്ട് മാറും. 48,150 മുകളിലും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ജേണി മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും. ഒരു ഓൾ ടൈം ഹൈ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സിമ്പിൾ ആയിട്ടുള്ള കൺക്ലൂഷൻ എന്താണ്? മാർക്കറ്റ് ഈ ഒരു
റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിരുന്ന താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സമയം ട്രേഡ് ചെയ്തിരുന്ന താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് മാർക്കറ്റ് ഇതിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് ചെറിയൊരു വോൾട്ടാലിറ്റി സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതാണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഇതൊരു നിയറസ്റ്റ് സപ്പോർട്ടും ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 47,700, 500 ആ ഒരു റേഞ്ചിലൊക്കെ സെല്ലിംഗ് വരാനും, അതുപോലെ തന്നെ 48,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഇതിന്റെ മുകളിൽ സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പ്രീവിയസ്ലി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പറഞ്ഞ പോലെ ഒരു വോളറ്റൈൽ ഡേ കാണാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാം, ബട്ട് ചെറിയ ചെറിയ ടാർഗറ്റുകൾ പ്ലാൻ ചെയ്യുക ആൻഡ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലും ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നതെങ്കിൽ, സി മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് അല്ലേ, ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ പൊസിഷൻസ് കട്ട് ചെയ്യാനും, അതിനുശേഷം ഇവിടെ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു 48,000 മുകളിലേക്ക്, 4800 മുകളിലേക്ക്, അതായത് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 4800, 150 എന്നുള്ള ലെവലിന് അതിനെ ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മൊമെന്റം കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെയുള്ള എസ് എല്ലുകളൊക്കെ പാനിക് ആവുകയും അതൊക്കെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ക്ലീൻ ആയിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ പുഷ്പയിൽ ഒറ്റവും പറഞ്ഞ പോലെ താഴെയുള്ള പന്നി നിന്നും കൊണ്ടാണ് നിൽക്കുന്നത്. സോ അതിന്റെ ഒരു ഇമ്പാക്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റിൽ പെൻഡിംഗ് ആണ്, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈലേക്ക് എത്തിയിട്ടില്ല അല്ലേ. സോ അവിടുന്ന് ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് ഒന്ന് പുഷ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അവർ ലെവലിന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് പറയാൻ പോകുന്നത്. ബട്ട് ഇവിടെയുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 47,500 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് മാർക്കറ്റിൽ ക്ലീൻ ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് മൊമെന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് 47,500 എന്നുള്ള ലെവൽ വരെ ആയിരിക്കും. പിന്നെ അതിനുശേഷം മാർക്കറ്റിൽ ക്ലിയർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ? സോ ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പിന്നെ മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ആണ് നാളെ. സോ മിഡ് ക്യാപ്പിൽ എന്താണ്, മിഡ് ക്യാപ്പിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്, 10,930 എന്നുള്ള ലെവലിനെ. ഓൺ ദ ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ്കോഴ്സ് ഈ ഒരു ലെവലിനെ തന്നെയാണ്, 870 എന്നുള്ള ലെവലിനെ. 870 എന്നുള്ള ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ 870 എന്നുള്ള പോയിന്റിലാണ് മാർക്കറ്റ് പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. സോ അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം പെൻഡിംഗ് ഉണ്ടാവും ആൻഡ് നല്ലൊരു മൊമെന്റം താഴത്തേക്ക് കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ലെവലിലൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് എവിടെയാണ്? ഓഫ്കോഴ്സ് ഈ ഒരു പോയിന്റിലാണ്. അതിനുശേഷം ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കും. സോ അതുകൊണ്ട് തന്നെ ട്രയൽ ചെയ്ത് പ്രോപ്പർ ആയിട്ട് പൊസിഷൻ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി എന്താണ് HDFC ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി സെയിം പ്രീവിയസ്ലി നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ട്രെൻഡ് ലൈനോടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ലെവൽ, അതായത് 1450 എന്നുള്ള പോയിന്റ്, സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ 1435 എന്നുള്ള പോയിന്റ് താഴെ മാത്രമേ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ്? 1090 എന്നുള്ളതിനെ ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കുക. അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയ വീക്ക്നെസ് തന്നെയാണ്, അതിനർത്ഥം പിന്നെ സെല്ലിംഗ് പ്രഷർ എന്നുള്ളതല്ല, കാരണം മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് മാർക്കറ്റിൽ ഇതിന്റെ താഴെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പിന്നെ മാർക്കറ്റ് അവിടെ റേഞ്ച് ബൗണ്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ഈ ഒരു ലെവലിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമുക്ക് കാണാം, പിന്നെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി ആക്സിസ് ബാങ്കിൽ ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1105 എന്നുള്ളതാണ്. അതായത് പിന്നെ 1105 എന്നുള്ള പോയിന്റ്, അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്, 1740 എന്നുള്ള ലെവലാണ്. 1740 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സെല്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇൻഫീൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇൻഫീൽ ഈ ഒരു ബേസിനെ നമുക്ക് ക്രൂഷ്യലായിട്ട് എടുക്കാം. 1605 എന്നുള്ള ലെവൽ, 1605 താഴെ വന്നു കഴിഞ്ഞാൽ വെഗൈൻ മാർക്കറ്റ് ചെറുതായാലും താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഈ ഒരു സപ്പോർട്ടും ഈ ഒരു റെസിസ്റ്റൻസും ഒക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു റെസിസ്റ്റൻസ് അവിടുന്ന് മാർക്കറ്റ് എന്താക്കിയിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. സോ 4095 എന്നുള്ള ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ
പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. ആ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ഇതിൻ്റെ താഴെ പ്രോപ്പർ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ലെവലിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓർ എൽസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് മുകളിലേക്ക് തന്നെ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻ്റം തന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ ഈ ഒരു ലെവലിലെയും ബ്രേക്ക് ചെയ്ത് റിലയൻസും മുകളിലേക്ക് പിന്നെ പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.